നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പണിംഗ് ആണ് പഠിക്കാൻ പോകുന്നത് സിസിലിയൻ സ്പെഷ്നിക്കോവ് മാഗ്നസ് കാൾസൻ കഴിഞ്ഞ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ പലതവണ ഉപയോഗിച്ച വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണിത് നമുക്കാദ്യം ഈ ഓപ്പണിംഗിൻ്റെ അടിസ്ഥാനപരമായ ചില ആശയങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം മൂവ് ബൈ മൂവായി ഇതിൻ്റെ മൂവുകൾ അനലൈസ് ചെയ്യാം പൊതുവെ നമുക്കറിയാം നമ്മൾ ഏത് ഓപ്പണിംഗ് എടുക്കുകയാണെങ്കിലും ആ ഓപ്പണിങ്ങിൻ്റെയൊക്കെ ഒരു പ്രഥമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ നാല് സെൻട്രൽ സ്കോറുകളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഓപ്പണിംഗ് പ്രധാനമായും ഈ ഡി ഫൈവ് സ്ക്വയറുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ നാല് സെൻട്രൽ സ്ക്വയറുകളെയും നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതിലെ പ്രധാനപ്പെട്ട സ്ക്വയർ എന്ന് പറയുന്നത് ഡി ഫൈവ് ആണ് സാധാരണ രീതിയിൽ ഈ ഡി ഫൈവ് സ്ക്വയറിനു വേണ്ടി ബ്ലാക്കും വൈറ്റും പരിശ്രമിക്കാറുണ്ടെങ്കിലും ഈ ഓപ്പണിംഗിൽ ബ്ലാക്ക് മനഃപൂർവ്വം തന്നെ ഈ ഡി ഫൈവ് സ്ക്വയറിൻ്റെ കൺട്രോൾ വൈറ്റിന് ഏൽപ്പിച്ച് കൊടുക്കുന്നതായിട്ട് കാണാം വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് ബ്ലാക്ക് മനഃപൂർവ്വം തന്നെ ഡി ഫൈവ് സ്ക്വയറിൻ്റെ കൺട്രോൾ വൈറ്റിന് ഏൽപ്പിച്ച് കൊടുക്കുന്നു അങ്ങനെ വെറുതെ ഏൽപ്പിച്ച് കൊടുക്കുകയല്ല ചെയ്യുന്നത് ആ ഏൽപ്പിച്ച് കൊടുക്കുന്നതിലൂടെ ബ്ലാക്കിന് ചില നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നുണ്ട് ആ നേട്ടമെന്ന് പറയുന്നത് വൈറ്റിൻ്റെ ഈ നൈറ്റിനെ ഒന്നിൽ കൂടുതൽ തവണ കൃത്യമായി പറഞ്ഞാൽ മൂന്നോ നാലോ തവണ തുടർച്ചയായി മൂവ് ചെയ്യിക്കാൻ ബ്ലാക്കിന് ഇതിലൂടെ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഗെയിം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ രണ്ട് ആശയങ്ങളും വളരെ കൃത്യമായിട്ട് മനസ്സിലാവും വൈറ്റിൻ്റെ ഈ ജി വൺ നൈറ്റ് ഒന്നിൽ കൂടുതൽ തവണ മൂവ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉപകാരം എന്ന് പറയുന്നത് ബ്ലാക്കിന് ആ സമയം ഉപയോഗിച്ച് ബ്ലാക്കിൻ്റെ പീസുകളെ ഗെയിമിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ പരിശോധിക്കുന്ന സമയത്ത് ഈ രണ്ട് ആശയങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം വൈറ്റ് ഇ ഫോർ മൂവ് ചെയ്യുന്നു പ്രധാനമായും അഞ്ച് തരം ഡിഫൻസുകളാണ് ബ്ലാക്കിന് ഇ ഫോർ പോണിനെതിരെ ചെയ്യാൻ സാധിക്കുന്നത് അതിൽ ഉൾപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡിഫൻസാണ് സിസിലിയൻ ഡിഫൻസ് അതുകൊണ്ട് തന്നെ ബ്ലാക്ക് സി ഫൈവ് മൂവ് ചെയ്യുന്നു അപ്പം ഇതിനെയാണ് നമ്മൾ പൊതുവെ സിസിലിയൻ ഡിഫൻസ് എന്ന് വിളിക്കുന്നത് ഇതിലെ പ്രധാന ആശയം ഈ പോണ് ഡി ഫൈവ് സ്ക്വയറിനെ കൺട്രോൾ ചെയ്യുന്നു ഇതിന് പകരം ബ്ലാക്ക് ഇവിടെ ഡി ഫോർ സ്ക്വയറിൻ്റെ കൺട്രോളും ഏറ്റെടുക്കുന്നു ഇവിടെ നോക്കിയാൽ കാണാം പ്രധാനപ്പെട്ട ഈ നാല് സെൻട്രൽ സ്ക്വയറുകളിൽ ഒരു സ്ക്വയർ ബ്ലാക്ക് ഏറ്റെടുത്തിട്ടുണ്ട് ഒരു സ്ക്വയർ വൈറ്റും ഏറ്റെടുത്തിട്ടുണ്ട് നമുക്കറിയാം ഡി ഫോറിൽ ഇപ്പോൾ കൺട്രോൾ ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ആണ് ഈ ഡി ഫോർ കൺട്രോൾ തിരിച്ചു പിടിക്കാനായി വൈറ്റ് അടുത്തതായിട്ട് നൈറ്റിനെ എഫ് ത്രീയിലേക്ക് മൂവ് ചെയ്യിക്കുന്നു നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിൽ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം ഈ ജി വൺ സ്ക്വയറിൽ ഉണ്ടായിരുന്ന വൈറ്റ് നൈറ്റിനെ വൈറ്റ് ഒരു തവണ ഇപ്പോൾ ഓൾറെഡി മൂവ് ചെയ്ത് കഴിഞ്ഞു അപ്പം ഈ നൈറ്റിൻ്റെ മൂവ്മെൻറ്റുകൾ നിങ്ങളൊന്ന് കൗണ്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോഴാണ് ഈ ഓപ്പണിങ്ങിൻ്റെ തീം കൃത്യമായിട്ട് മനസ്സിലാവുക ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം ഈ നൈറ്റ് ഇപ്പോൾ ഒരു തവണ ഡി ഫോർ സ്ക്വയറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അതുപോലെ ബ്ലാക്കും ഒരു തവണ ഈ സ്ക്വയറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അപ്പം ഈ സ്ക്വയറിലേക്കുള്ള കൺട്രോൾ ഇപ്പോൾ തുല്യമാണ് അപ്പം ഈ ഡി ഫോർ സ്ക്വയറിലേക്ക് വീണ്ടും ഒരു ശക്തി കൊണ്ടുവരാൻ അല്ലെങ്കിൽ കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടി ബ്ലാക്ക് അടുത്തതായി നൈറ്റിനെ സി സിക്സിലേക്ക് കൊണ്ടുവരുന്നു ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ രണ്ട് കൺട്രോളുകളാണ് ബ്ലാക്കിനുള്ളത് വൈറ്റിന് ഒരു കൺട്രോളും ഇവിടെ വൈറ്റിന് പ്രധാനമായും രണ്ട് തരം മൂവുകളാണ് സാധ്യമായിട്ടുള്ളത് പ്രധാനപ്പെട്ട രണ്ട് മൂവുകൾ അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ ബിഷപ്പിനെ ബി ഫൈവിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ബ്ലാക്ക് നൈറ്റിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ഈ ഡി ഫോറിലേക്കുള്ള ഈ നൈറ്റിൻ്റെ കൺട്രോളിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ഈ ബിഷപ്പിൻ്റെ ഒരു ലക്ഷ്യം ഈ ഓപ്പണിങ്ങിനെ നമ്മൾ റോസലിമോ ഓപ്പണിംഗ് എന്ന് വിളിക്കുന്നു ഞാനിവിടെ പറയാൻ വന്ന പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിൽ ആരെങ്കിലും ഈ സിസിലിയൻ സ്പെഷ്നിക്കോവ് പഠിക്കാനും അതുപോലെ ഗെയിമുകളിലേക്ക് കൊണ്ടുവരാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട മറ്റൊരു ഓപ്പണിംഗ് ആണ് റോസലിമോ ഓപ്പണിംഗ് ഇതാണ് ഒരു മൂവ് മറ്റൊരു മൂവ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മെയിൻ മൂവാണ് അഥവാ ഡി ഫോർ അപ്പം ഈ ഡി ഫോർ മൂവ് ചെയ്യലോടുകൂടി ഈ ക്യൂനിൻ്റെ ഒരു കൺട്രോൾ കൂടെ ഈ ഡി ഫോർ സ്ക്വയറിലേക്ക് വരികയാണ് അപ്പം ക്യൂന് കൺട്രോൾ ചെയ്യുന്നു ഈ നൈറ്റും കൺട്രോൾ ചെയ്യുന്നു അപ്പോൾ രണ്ട് കൺട്രോൾ വൈറ്റിന് ഇവിടെ കിട്ടിക്കഴിഞ്ഞു അതുപോലെ തന്നെ ബ്ലാക്കിനും ഇവിടെ രണ്ട് കൺട്രോളുണ്ട് ഏകദേശം ഡി ഫോർ സ്ക്വയറിലേക്കുള്ള കൺട്രോൾ രണ്ട് ഭാഗവും മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അടുത്തതായി ബ്ലാക്ക് ഡി ഫോർ പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നത് കൊണ്ട് രണ്ട് ഉപകാരങ്ങളാണ് ബ്ലാക്കിന് നേടാൻ കഴിയുന്നത് ഒന്ന് വൈറ്റിൻ്റെ ഒരു സെൻട്രൽ പോണാണ് ഇപ്പോൾ വൈറ്റിന് നഷ്ടമായിരിക്കുന്നത് അതിന് പകരം ബ്ലാക്കിന് നഷ്ടമായത് ഒരു സൈഡ് പോണാണ് അപ്പോൾ നമുക്കറിയാം സൈഡ് പോണിനേക്കാൾ പ്രധാനപ്പെട്ടത് സെൻട്രൽ പോണുകളാണ് അതാണ് ഒന്നാമത്തെ നേട്ടം രണ്ടാമത്തെ നേട്ടം എന്ന് പറയുന്നത് ഈ പോണിനെ ക്യാപ്ചർ ചെയ്യാൻ വരുന്നത് എഫ് ത്രീയിലുള്ള വൈറ്റിൻ്റെ നൈറ്റ് ആയിരിക്കും അപ്പം വൈറ്റ് നൈറ്റ് ഉപയോഗിച്ച് ഈ പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു
അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വൈറ്റ് നൈറ്റിൻ്റെ രണ്ടാമത്തെ മൂവാണ് ഇപ്പോൾ ബോർഡിൽ വന്നിരിക്കുന്നത്. ആദ്യത്തെ മൂവ് എന്ന് പറയുന്നത് G1-ൽ നിന്ന് F3-ലേക്ക് വന്നു, രണ്ടാമത്തെ മൂവ് എന്ന് പറയുന്നത് F3-ൽ നിന്ന് D4-ലേക്ക് വന്നു. അപ്പോൾ രണ്ട് മൂവുകൾ വൈറ്റിൻ്റെ നൈറ്റ് നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കറിയാം ഈ D5²-ൻ്റെ കൺട്രോൾ ഇപ്പോൾ പൂർണ്ണമായും വൈറ്റിൻ്റെ കയ്യിലാണ്. വൈറ്റിന് അവസരം ലഭിക്കുകയാണെങ്കിൽ അടുത്തതായി C2 പോണിനെ C4-ലേക്ക് മൂവ് ചെയ്യിക്കുകയും ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പം ഈ പോണിനെ C4-ലേക്ക് കൊണ്ടുവരുന്നു, അതിനുശേഷം ഈ രണ്ട് പോണും ഉപയോഗിച്ചുകൊണ്ട് D5²-ൻ്റെ കൺട്രോൾ പൂർണ്ണമായി ഏറ്റെടുക്കും. ഇത്തരം ഒരു സ്ട്രക്ചറിന്, അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് പോണുകൾ D5²-നെ കൺട്രോൾ ചെയ്യുന്ന ഓപ്പണിങ്ങുകളെ നമ്മൾ വിളിക്കുന്നത് മൊറോസി ബൈൻഡ് എന്നാണ്. അപ്പം ഇങ്ങനെ ഒരു മൊറോസി ബൈൻഡ് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് വൈറ്റിൻ്റെ അടുത്ത ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് അടുത്തതായി ചിന്തിക്കുന്നത് ആ വൈറ്റിൻ്റെ ലക്ഷ്യത്തെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് അടുത്തതായി G8 പോണിനെ F6-ലേക്ക് മൂവ് ചെയ്യിക്കുന്നു. നമുക്കറിയാം ഈ നൈറ്റ് ഇപ്പോൾ E4 പോണിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പോണിനൊരു സംരക്ഷണം നൽകാൻ വേണ്ടി വൈറ്റ് അടുത്തതായിട്ട് മൂവ് ചെയ്യുന്നത് നൈറ്റ് C3-ആണ്. അപ്പം ഈ നൈറ്റ് C3 ഉപയോഗിച്ചിട്ട് ഈ പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഈ ഒരു മൂവോടുകൂടി വൈറ്റിൻ്റെ C4 പോൺ പുഷ് എന്ന് പറയുന്ന സ്വപ്നം ഇല്ലാതെ ആവുകയാണ്. നമുക്ക് അടുത്തായിട്ട് ബ്ലാക്കിൻ്റെ മൂവാണ്. ബ്ലാക്ക് അടുത്തായിട്ട് എന്താണ് മൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. സ്പെഷ്യലിക് ഓഫ് ഓപ്പണിങ്ങിൽ ബ്ലാക്ക് അടുത്തായിട്ട് മൂവ് ചെയ്യുന്നത് E5-ആണ്. അപ്പം ഈ ഒരു മൂവോടുകൂടിയാണ് ഈ ഗെയിമിൻ്റെ ദിശ നിർണ്ണയിക്കപ്പെടുന്നത്. കാരണം ഇപ്പോൾ ഈ പോൺ ഈ നൈറ്റിനെ ആക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ നൈറ്റ് ഇവിടെ നിന്ന് എന്തായാലും മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ നൈറ്റ് ഇവിടുന്ന് ഒരു തവണ കൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാം ഏകദേശം 3-ാമത്തെ മൂവായിരിക്കും അത് ഈ നൈറ്റിൻ്റെ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പോണും അതുപോലെ തന്നെ ഈ നൈറ്റും ഇപ്പോൾ D5²-നെ കൺട്രോൾ ചെയ്യുകയാണ്. ഓക്കെ, ഈ കൺട്രോൾ തിരിച്ചു പിടിക്കാൻ ബ്ലാക്കിന് പെട്ടെന്ന് സാധിക്കുകയില്ല. ഓക്കെ, സത്യത്തിൽ ഇവിടെ E5 പോൺ പുഷിന് പകരം E6 പോൺ പുഷായിരുന്നുവെങ്കിൽ ഈ D5²-ൻ്റെ കൺട്രോൾ ബ്ലാക്കിന് തിരിച്ചു പിടിക്കാമായിരുന്നു. ഓക്കെ, നമുക്കിവിടെ വേണമെങ്കിൽ ഈ സ്ക്വയറിലേക്കുള്ള കൺട്രോൾ ഒന്ന് എണ്ണി നോക്കാവുന്നതാണ്. ഈ പോണും അതുപോലെ വൈറ്റിൻ്റെ ഈ നൈറ്റും രണ്ട് തവണ ഇതിനെ കൺട്രോൾ ചെയ്യുന്നു. അതിന് തുല്യമായി തന്നെ ഈ നൈറ്റും അതുപോലെ ഈ പോണും ഈ സ്ക്വയറിനെ കൺട്രോൾ ചെയ്യുന്നു. അപ്പം രണ്ട് കൺട്രോൾ വൈറ്റിനും രണ്ട് കൺട്രോൾ ബ്ലാക്കിനും. ഈ ഒരു സാധ്യത ഉണ്ടായിട്ട് പോലും ബ്ലാക്ക് മനഃപൂർവ്വം തന്നെ E5 പോൺ പുഷ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ഈ ഒരു സ്ക്വയറിൻ്റെ കൺട്രോൾ പൂർണ്ണമായി വൈറ്റിന് നൽകുന്നു. പക്ഷേ ഇവിടെ ബ്ലാക്ക് കൈവരിക്കുന്ന ഒരു കാര്യം, ഈ നൈറ്റിനെ വീണ്ടും ഇവിടുന്ന് മൂവ് ചെയ്യിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. പ്രധാനമായ 3 മൂവുകളാണ് ഈ നൈറ്റിന് ചെയ്യാനുള്ളത്. അതിലൊന്ന് F3-ലേക്കുള്ള തിരിച്ചു പോവലാണ്, അല്ലെങ്കിൽ B3-ലേക്കുള്ള തിരിച്ചു പോവലാണ്. ഈ രണ്ട് മൂവും നമ്മളൊരു പ്രധാനപ്പെട്ട മൂവായി പരിഗണിക്കുന്നില്ല. കാരണം അതിനതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഈ നൈറ്റ് B3-ലേക്ക് മൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബ്ലാക്കിന് വളരെ പെട്ടെന്ന് തന്നെ ഈ ബിഷപ്പിനെ അഥവാ F8 ബിഷപ്പിനെ B4-ലേക്ക് കൊണ്ടുവരികയും ഇവിടെ ഒരു പിന്ന് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു പിന്ന് സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് തന്നെ ഈ നൈറ്റിന് ഇപ്പോൾ ഈ പോണിനെ ക്യാപ്ചർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിനൊരു സംരക്ഷണം നൽകേണ്ടതായിട്ട് വരും. അതിനുവേണ്ടി സാധാരണ കളിക്കാറുള്ളത് ബിഷപ്പ് D3-ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പൊസിഷനിൽ ബ്ലാക്കിന് D5 പോൺ പുഷ് ചെയ്യാവുന്നതാണ്. പോണി ക്യാപ്ചർ ചെയ്യുന്നു, നൈറ്റ് കൊണ്ട് റീക്യാപ്ചർ ചെയ്യുന്നു. ഇവിടെ നമുക്കറിയാം ഈ നൈറ്റിനെതിരെ രണ്ട് അറ്റാക്കുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബിഷപ്പ് കൊണ്ട് സംരക്ഷണം നൽകേണ്ടതായിട്ട് വരും. നൈറ്റ് കൊണ്ട് ക്യാപ്ചർ ചെയ്യുന്നു. ഇവിടെ വൈറ്റ് പോൺ കൊണ്ടാണ് ക്യാപ്ചർ ചെയ്യുന്നതെങ്കിൽ ഈ ബിഷപ്പിന് ഏതെങ്കിലും ഒരു സ്ക്വയറിലേക്ക് തിരിച്ചു വരാവുന്നതാണ്. പക്ഷേ നമുക്കിവിടെ നോക്കിയാൽ കാണാം വൈറ്റിൻ്റെ പോണുകൾ ഇവിടെ ഡബിൾഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഗെയിം മുന്നോട്ട് പോകുമ്പോൾ വൈറ്റിന് ഇതൊരു വലിയൊരു വീക്ക്നെസ് ആയിട്ട് അനുഭവപ്പെടും. ഇങ്ങനൊരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് വൈറ്റ് ഈ രണ്ട് സ്ക്വയറുകളിലേക്കും പോകാൻ മടിക്കുന്നത്. വൈറ്റ് പോവേണ്ട കൃത്യമായ സ്ക്വയർ എന്ന് പറയുന്നത് ഈ നൈറ്റിനെ B5-ലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഈ നൈറ്റിൻ്റെ മൂവുകൾ ഇപ്പോൾ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ആദ്യം F3-ലേക്ക് വന്നു 1-ാമത്തെ മൂവ്, പിന്നീട് D4-ലേക്ക് വന്നു 2-ാമത്തെ മൂവ്, പിന്നീട് B5-ലേക്ക് വന്നു 3-ാമത്തെ മൂവ്. അപ്പം ഓൾറെഡി 3 മൂവുകൾ നടത്തി കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു പോണിനെയും കൂടി പുഷ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഭാവിയിൽ ആ ഒരു പോൺ പുഷ് കാണാവുന്നതാണ്. ഈ നൈറ്റ് വീണ്ടും മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ 4-ാമത്തെ മൂവായിട്ട് മാറും.
പിന്നീട് ഒരു മൂവ് കൂടെ ഈ വൈറ്റ് നടത്തേണ്ടതായിട്ട് വരും ഗെയിമിലേക്ക് വരാൻ. അത് അപ്പോൾ അത് അഞ്ചാമത്തെ മൂവായിട്ട് മാറും. അപ്പം ഈ ഓപ്പണിംഗിൽ ഈ വൈറ്റിനായിട്ട് അഞ്ച് തവണ മൂവ് ചെയ്യുന്നുണ്ട്. അതാണ് ബ്ലാക്കിന് ഈ ഓപ്പണിംഗിൽ കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം. നമുക്ക് തുടർന്നും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഈ പൊസിഷനിൽ അടുത്തതായിട്ട് വൈറ്റിൻ്റെ നൈറ്റ് D6 ജമ്പ് ചെയ്യാൻ പോവുകയാണ്. അതൊഴിവാക്കാൻ വേണ്ടി ബ്ലാക്ക് അടുത്തതായിട്ട് D6 മൂവ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത വൈറ്റിൻ്റെ മൂവ് ആണ്. വൈറ്റിൻ്റെ പ്രധാനപ്പെട്ട മൂവ് എന്ന് പറയുന്നത് ബിഷപ്പ് G5 ആണ് ഈ പൊസിഷനിൽ. അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, വൈറ്റിന് ഇവിടെ മറ്റൊരു മൂവ് കൂടെ സാധ്യമാണ്. ആ മൂവ് എന്ന് പറയുന്നത് നൈറ്റ് D5 ആണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കർവാന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കളിച്ചിരിക്കുന്നത് ഈ ഒരു മൂവാണ്. ഇതിന് റിപ്ലൈ എന്ന രീതിയിൽ മാഗ്നസ് കാൾസൺ ഈ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നു, പോൺ റീക്യാപ്ചർ ചെയ്യുന്നു. അതിനുശേഷം ഈ നൈറ്റിനെ B8 തിരിച്ചു കൊണ്ടുവരുന്നു. ഈ പൊസിഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. രണ്ട് മൂന്ന് ട്രാപ്പും കാര്യങ്ങളൊക്കെ ഈ പൊസിഷനിൽ വരുന്നുണ്ട്. നമുക്ക് തുടർന്നുള്ള വീഡിയോകൾ അതുകൂടെ പരിശോധിക്കാവുന്നതാണ്. നമുക്ക് എന്തായാലും മെയിൻ മൂവിലേക്ക് ഒന്ന് തിരിച്ചു പോവാം. ഇവിടുത്തെ മെയിൻ മൂവ് എന്ന് പറയുന്നത് ബിഷപ്പ് G5 ആണ്. അപ്പോൾ അടുത്തായിട്ട് ബ്ലാക്ക് ആണ് കളിക്കുന്നത്. ബ്ലാക്ക് A6 പോൺ പുഷ് ചെയ്യുന്നു. നിങ്ങൾ ഓർക്കുക, ഈ പൊസിഷനിൽ ബ്ലാക്ക് നിർബന്ധമായും കളിച്ചിരിക്കേണ്ട ഒരു മൂവാണ് A6. ഈ മൂവിന് പിന്നിലുള്ള കാരണം ഈ നൈറ്റിനെ ഇവിടുന്ന് ഒന്നുകൂടെ പുറകോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. നൈറ്റ് അടുത്തതായി A3 മൂവ് ചെയ്യുന്നു. ഓക്കെ, നമുക്കറിയാം ഈ നൈറ്റിൻ്റെ യാത്ര തുടങ്ങിയത് ഈ G1 നിന്നാണ്. അതിൽ നിന്ന് ഒരുപാട് സഞ്ചരിച്ചു കൊണ്ടാണ് ഇപ്പോൾ A3 വന്നിരിക്കുന്നത്. അവിടെയും ഈ നൈറ്റിന് സ്റ്റേബിളായി നിൽക്കാൻ സാധിക്കില്ല. വീണ്ടും ഏതെങ്കിലും ഒരു സ്ക്വയറിലേക്ക് മൂവ് ചെയ്യിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ വൈറ്റ് നൈറ്റിൻ്റെ മൂവ് ഏകദേശം 5 മാറും. അത് വലിയ രീതിയിലാണ് ബ്ലാക്കിന് അഡ്വാൻറ്റേജ് നൽകുന്നത്. അടുത്തതായിട്ട് ബ്ലാക്കിൻ്റെ മൂവാണ്. ബ്ലാക്ക് B5 മൂവ് ചെയ്യുന്നു. ഈ മൂവിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം വളരെ സിമ്പിളാണ്. ആ അവസരം കിട്ടുകയാണെങ്കിൽ അടുത്തതായിട്ട് B4 മൂവ് ചെയ്ത് ഈ രണ്ടിൽ ഒരു നൈറ്റിനെ ക്യാപ്ചർ ചെയ്യും. അതാണ് ഒരു ലക്ഷ്യം. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് വൈറ്റിൻ്റെ A3 നൈറ്റ് C4 വരുന്നത് തടയുക എന്നുള്ളതാണ്. ഈ ഒരു മൊമെൻറ്റിൽ വെച്ച് രണ്ട് രീതിയിലാണ് ഈ ഓപ്പണിംഗ് വേർപിരിഞ്ഞു പോകുന്നത്. അതിലൊന്ന് എന്ന് പറയുന്നത് വളരെ ഷാർപ്പായിട്ടുള്ള ബിഷപ്പ് ക്യാപ്ചർ F6 ആണ്. ഇതാണ് ഒരു മൂവ്. മറ്റൊരു മൂവ് എന്ന് പറയുന്നത് നൈറ്റ് D5 ആണ്. അപ്പം ഈ രണ്ട് ഓപ്പണിങ്ങും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് സെപ്പറേറ്റ് വീഡിയോകളിലായി ഈ കാര്യങ്ങൾ തുടർന്ന് ചർച്ച ചെയ്യാം. ഇതാണ് സിസിലിയൻ സ്പെഷനിക്കോവിൻ്റെ സ്റ്റാർട്ടിംഗ്. നമുക്ക് ഇന്ന് ചർച്ച ചെയ്ത പോലെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഈ ഗെയിം മുന്നോട്ട് പോകുന്നത് എന്ന് തുടർന്നുള്ള വീഡിയോകളിൽ കാണാം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.